വമ്പൻ അട്ടിമറിയുമായി അവസാന പതിനാറിലെത്തിയ ഏഷ്യൻ പടക്കുദ്രലകളായ ദക്ഷിണ കൊറിയക്കെതിരെ ഇറങ്ങാൻ ഒരുങ്ങുന്ന ബ്രസീലിന് പരിക്ക് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഖത്തർ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ സെർബിയൻ ടാക്ക്ലിങ്ങിൽ വീണുപോയ നെയ്മർ ഇനിയും തിരിച്ചെത്തിയിട്ടില്ല നെയ്മർ മടങ്ങിവരുമെന്ന സൂചന ലഭിക്കുന്നുണ്ടെങ്കിലും ആരാധകർ ഇതിലൊന്നും തൃപ്തരല്ല കായികക്ഷമത പൂർണ്ണമായും വീണ്ടെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ തുടർ മത്സരങ്ങളും നെയ്മറിന് നഷ്ടമാകുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനിടെ നെയ്മറിന് പനിയും ബാധിച്ചിരുന്നു ആരോഗ്യനില പൂർണ്ണമായും ഭേദമല്ലാതെ ഗ്രൗണ്ടിൽ ഇറക്കിയാൽ അത് ടീമിന്റെ പ്രകടനത്തെ ഒന്നടങ്കം ബാധിക്കുമെന്നും വിലയിരുത്തുന്നുണ്ട് ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ കോച്ച് ടിറ്റയും ഏറെ ആശങ്കാകുലരാണ് കിരീടപ്രതീക്ഷയിൽ ഏറെ മുന്നിലായിരുന്നു ബ്രസീൽ എന്നാൽ പരിക്കുകൾ ആവർത്തിച്ചെത്തിയപ്പോൾ കാനഡകളുടെ തലവേദന ഇരട്ടിക്കുകയായിരുന്നു മുന്നേറ്റത്തിലെ ശൂന്യത പ്രയാസമില്ലാതെ പരിഹരിക്കാമെന്ന് കരുതിയ ടീമിന് ഭീഷണി ഇരട്ടിയാക്കി കഴിഞ്ഞ ദിവസങ്ങളിലും നിരവധി പേരാണ് പരിക്കുമായി തിരിച്ചുകയറിയത് ക്യാമറൂണിനെതിരായ മത്സരത്തിൽ പരിക്കേറ്റ ലെഫ്റ്റ് ബാക്ക് അലക്സ് ടെല്ലസ് തിരിച്ചെത്തുമോ എന്ന ഉറപ്പില്ല കാൽമുട്ടിനാണ് താരത്തിന് പരിക്കേറ്റത് ഫുൾ ബാക്കുകളായ ഡാനിലോ അലക്സാൻഡ്രോ എന്നിവരും പരിക്കിൻ്റെ പിടിയിലായി മുന്നേറ്റത്തിൽ നെയ്മറിന്റെ നഷ്ടം പരിഹരിക്കാനുണ്ടായിരുന്ന ഗബ്രിയൽ ജിസ്യൂസും പരിക്കിൻ്റെ പിടിയിലാണ് ക്യാമറോണിനെതിരായ മത്സരത്തിൽ കാൽമോട്ടിന്റെ പരിക്കേറ്റ താരം ഈ ലോകകപ്പിൽ ഇനി കളിക്കില്ലെന്നാണ് ബ്രസീൽ ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത് പരിക്ക് വലിയ വില്ലനായതുകൊണ്ട് തന്നെ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ഒൻപത് മാറ്റങ്ങളുമായാണ് ടിറ്റെ ടീമിനെ ഇറക്കിയിരുന്നത് പ്രധാന പോരാളികളെ കളത്തിലിറക്കിയാൽ വീണ്ടും പരിക്ക് വില്ലനായി എന്നും ടിറ്റയ്ക്ക് ആശങ്കയുണ്ടായിരുന്നു സ്വിറ്റ്സർലൻഡിനെതിരെ ജയം പിടിച്ച ആദ്യ ഇലവനിലുണ്ടായിരുന്ന പ്രമുഖരൊക്കെയും ഗ്രൗണ്ടിൽ പുറത്തിരിക്കുന്ന മത്സരം ടീം തോൽക്കുകയും ചെയ്തു താരങ്ങൾക്ക് തിരിച്ചുവരവിന് വേണ്ടത്ര സമയമില്ലാത്തത് വെല്ലുവിളിയാണെന്ന് കഴിഞ്ഞ ദിവസം ടിറ്റ് പറഞ്ഞിരുന്നു അതേസമയം നെയ്മർ അലക്സാൻഡ്രോ എന്നിവരെ പരിശീലനത്തിന് തുടങ്ങിയിട്ടുണ്ട് ദക്ഷിണ കൊറിയക്കെതിരെ ഇവർക്ക് ഇറങ്ങാനാകുമോയെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം തനിക്ക് സുഖം പ്രാപിച്ചു വരുന്നതായി നെയ്മർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതും ആരാധകർക്ക് നേരിയ പ്രതീക്ഷ നൽകുന്നുണ്ട് എങ്കിലും അവസാന ഇലവനിൽ ഉണ്ടാകുമോ എന്നത് കണ്ടുതന്നെ അറിയണം നെയ്മറിന്റെ സ്ഥിതി ശുഭകരമാണെന്ന് ഡോക്ടർ നൽകിയ ഉറപ്പ് ടീമിന് ആശ്വാസകരമാകും അതേസമയം മുൻനിര പരിക്കിന് പിടിയിലാകുന്നത് ടീമിന്റെ മുന്നോട്ടുള്ള യാത്രകൾക്ക് ഭീഷണിയാകുമെന്നും ഉറപ്പാണ് രണ്ടാം നിര കളിച്ച കഴിഞ്ഞ ദിവസം ക്യാമറൂൺ ജയവുമായി ചരിത്രം കുറിച്ചിരുന്നു ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ആഫ്രിക്കൻ ടീമിനോട് ബ്രസീൽ തോൽക്കുന്നത് തോൽവി ടീമിന് വലിയ പാഠമാണെന്ന് ബെറ്റൻ താരം ഡാനിയാൽസും പറയുന്നുണ്ട്